കൊടുക്കും കൊടുക്കും, കാർക്ക് എടുത്ത് മോഡി ചെയ്താട്ടോ, മോഡി ചെയ്താട്ടോ. ഓക്കെ. വട അബ്ദുള്ള സംസാരിച്ചോളൂ, മൈക്ക് എടുത്തോളൂ. ഹലോ, എല്ലാവർക്കും ഈദ് ആശംസകൾ, പെരുന്നാൾ ആശംസകൾ. കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഓക്കെ, ഞാൻ നിങ്ങളെ സെബാസ്റ്റ്യൻ പുന്നക്കൽ നിങ്ങൾ നേതാവായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹമായിട്ട് അല്ല 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 അല്ല, അതല്ല ഇവിടെ വിഷയം. സെബാസ്റ്റ്യൻ പുന്നക്കൽ അല്ല വിഷയം, ഞങ്ങളുടെ നേതാവും അല്ല. ഞങ്ങൾ അങ്ങനെ മനുഷ്യരായ നേതാക്കന്മാരല്ല. ദയവായിട്ട് ഈ വിഷയത്തിലേക്ക് സംസാരിക്കും. ഇവിടെ ഞങ്ങൾ സംസാരിച്ച് ചർച്ച കേട്ടെങ്കിൽ താങ്കൾ സംസാരിക്കില്ല എങ്കിൽ, ഇവിടെ ടൈറ്റിൽ ഇട്ടിട്ടുണ്ട് ഈ ഖുർആൻ എന്ന് പറയുന്നത് മുഹമ്മദ് പറഞ്ഞ കള്ളവാണ്. അത് അദ്ദേഹം പറഞ്ഞ പ്രാചീന കൃതികളിൽ നിന്നുമൊക്കെ അറബികളുടെ ജാഹലിയ വിശ്വാസികളുടെ ഊതന്മാരുടെ വിത്തിൽ നിന്നും, അതുപോലെ പിന്നെ സിറിയൻ സാഹിത്യത്തിലെ കെട്ടുകഥകളിൽ നിന്നൊക്കെ മുഹമ്മദ് കൊണ്ടുവന്നതാണ് ഈ പുസ്തകം ഞങ്ങളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ താങ്കൾക്ക് തെളിയിക്ക ഇത് യഥാർത്ഥ ഗ്രന്ഥമാണ്, ഇത് ദൈവികമാണ്, താങ്കൾക്ക് തെളിയിക്കാം. അതിനെക്കുറിച്ച് സംസാരിക്കും, വിഷയത്തിലല്ല. ഓക്കെ ഓക്കെ ഓക്കെ. മുഹമ്മദ് പറഞ്ഞ ഏറ്റവും വലിയ കള്ളം എന്താണ്? അല്ലാഹ് ഖുറൈശി ദൈവത്തെ പിന്നെ ആരാധിക്കുന്നു, ഖുറൈശി എത്ര രണ്ട് പെൺമക്കളുള്ള ഖുറൈശി ദൈവത്തെ ആരാധിക്കുന്നു. ആ ഖുറൈശി ദൈവത്തന്നെയാണ് അറബികളായിട്ടുള്ള ക്രിസ്ത്യാനികളും ആരാധിക്കുന്നത്. ഞാന് ഉൽപ്പത്തി പുസ്തകം ഒന്ന് വായിച്ചു നോക്കി. അപ്പൊ തുടക്കത്തിൽ തന്നെ പറയുന്നത് എന്താണ്? ഫിൽ ബദീ ഖലഖല്ലാഹു സമാവാതി വല്ല അർദ്. തുടക്കത്തില് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ പിന്നെ അള്ളാഹു പിന്നെ ആകാശഭൂമികളെ സൃഷ്ടിച്ചു. അപ്പൊ അള്ളാഹു ആണ് സൃഷ്ടിച്ചതെന്ന് നിങ്ങളെ പിന്നെ ക്രിസ്ത്യാനികൾ തന്നെ പറയുന്നു, വിശ്വസിക്കുന്നു. ഒരു മിനിറ്റ്, താങ്കളുടെ ഉൽപ്പത്തി പുസ്തകം പിന്നെ ഒരു മിനിറ്റ്, ഈ അറബിയിലുള്ള ബൈബിൾ മുഴുവൻ അറബിയിലെ തന്നെ വായിച്ചു, അറബിയിലെ തന്നെ താങ്കൾ വായിച്ചു, അറബി ബൈബിള്, അറബി ബൈബിള്. അബ്ദുള്ള 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 മൈക്ക് എടുക്കരുത്. അബ്ദുള്ള കേറിയപ്പോഴേ പറഞ്ഞു അലമ്പാക്കരുത്. അബ്ദുള്ള മ്യൂട്ട് ചെയ്യൂ, പ്ലീസ് മ്യൂട്ട് ചെയ്യൂ. ഹലോ, ആ അബ്ദുള്ള, ഇതാ ചാക്കോ പാസ്റ്റർ പറയുമ്പോ മിണ്ടാതിരിക്കുക. നിങ്ങൾ ഒരു വാദം വെച്ചു. അബ്ദുള്ള ദയവായിട്ട് ഉൽപ്പത്തി ഒന്നിന്റെ ഒന്നിൽ അറബിയിൽ അള്ളാഹു സൃഷ്ടിച്ചു എന്ന് പറയുന്നു. ദയവു ചെയ്ത് ഉൽപ്പത്തി ഒന്നിന് രണ്ടും കൂടെ വായിച്ച പ്ലീസ്, ഒന്ന് വായിച്ചേ, വായിക്കൂ, ഉൽപ്പത്തി ഒന്നിന്റെ രണ്ടുകൂടെ വായിക്കൂ. ആ രണ്ടും മൂന്നും നാലും അഞ്ചും എല്ലാം നിറഞ്ഞെടുക്കണം. ദൈവത്തിന് അള്ളാഹ്, നിങ്ങളുടെ നിങ്ങളുടെ റബ്ബ് അറിഞ്ഞല്ലോ നിങ്ങൾ ദൈവം. അബ്ദുള്ള അബ്ദുള്ള മ്യൂട്ട് ചെയ്യേ, അബ്ദുള്ള മ്യൂട്ട് ചെയ്തേ, അബ്ദുള്ള മ്യൂട്ട് ചെയ്തേ. അബ്ദുള്ള, നിങ്ങളുടെ വായത്താരി അല്ല ഇവിടെ വേണ്ടത്. മ്യൂട്ട് ചെയ്യൂ, മ്യൂട്ട് ചെയ്യൂ. അബ്ദുള്ള ചാക്കോ പാസ്റ്റർ പ്രത്യേകം പറഞ്ഞു, നിങ്ങളുടെ വായത്താരി അല്ല വേണ്ട, ഉൽപ്പത്തി നിങ്ങൾ പറഞ്ഞതാണ്, നിങ്ങളാണ് ഇവിടെ നിന്ന് പറഞ്ഞത്, നിങ്ങളാണ് ആ വാദം വെച്ചത്. നിങ്ങൾ അതുകൊണ്ട് അത് തെളിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്കാണ്. അത് തെളിയിച്ചിട്ട് മാത്രം മുന്നോട്ട് പോവുക. നിങ്ങൾ അതൊന്ന് വായിച്ചേ, അത് മലയാളത്തിലൊന്ന് വായിച്ചേ. അവിടെ അള്ളാഹാണ് ഒന്നിൻ്റെ രണ്ട്, അവിടെ അള്ളാഹാണെന്ന് ഞങ്ങളൊന്ന് കേൾക്കട്ടെ, ഒന്ന് വായിച്ചേ. ഒന്ന് വായിക്കുന്നു, ഫിൽ ബദി ഖലഖല്ലാഹു സമാവാതി വല്ല അർദ്. ഫിൽ ബദി എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ പ്രാരംഭത്തിൽ അല്ലെങ്കിൽ ആദിയിൽ എന്നായിരിക്കും, തുടക്കത്തിൽ എന്നർത്ഥം. അതിന്റെ അർത്ഥം ഫിൽ ബദി ബിദായത്ത് എന്ന് പറഞ്ഞാൽ തുടക്കം, ബദി എന്ന് പറഞ്ഞാൽ ആരംഭം, തുടക്കം. ആരംഭത്തിൽ ഖലഖല്ലാഹു, അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു. ഖലഖ എന്ന് പറഞ്ഞ അറബി പദത്തിന്റെ അർത്ഥം സൃഷ്ടിച്ചു. അള്ളാഹു എന്ന് പറഞ്ഞ അള്ളാഹു ദൈവം, ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു. അസമാവാതി വല്ല അർദ്, ആകാശഭൂമികളെ. ഇവിടെ ദൈവത്തിന് അള്ളാഹ് എന്നാണ് ഉപയോഗിച്ചത്. നിങ്ങൾ ഖുറൈശി ദൈവം തന്നെ നിങ്ങൾ ആരാധിക്കുന്നത്. ആകാശം അറബിയിലുള്ള അറേബ്യൻ ക്രിസ്ത്യാനികൾക്കും എതിരാണ് നിങ്ങൾ ഈ പറയുന്നത്. രണ്ടാമത്തെ വാക്യം വായിര്, ഞാൻ അത് മറുപടി വരാം. രണ്ടാമത്തെ വാക്യം കൊണ്ട് താങ്കൾക്ക് അള്ളാഹ് എന്നുള്ള പ്രയോഗം ഇല്ല. അത് നമ്മളെ വിഷയം, അത് വായിര് വായിര്, ഈ വിഷയമല്ല. അത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങളല്ലേ അറബി വായിക്കുന്നേ, ഞങ്ങൾക്ക് അറബി വായിക്കാൻ അറിയില്ലല്ലോ. അതുകൊണ്ട് അല്ലേ പാസ്റ്റർ പറയുന്നത് രണ്ടു കൂടെ ഒന്ന് വായിക്കാൻ പറഞ്ഞു. ദയവായി വായിക്കേ പ്ലീസ്. അദ്ദേഹം പോയി, അദ്ദേഹം അദ്ദേഹം പോയി പാസ്റ്റർ. അദ്ദേഹം അറബി പരിഭാഷ വെച്ചിട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഇത് നമ്മൾ ഒത്തിരി കേട്ടതാണ്. അതിന് പാസ്റ്റർ പറഞ്ഞോളൂ. അത് ഇവിടെ നേരത്തെ ഇതിന് ഒരുപാട് തല്ലു കൊടുത്തതാണ്. ഇനി അദ്ദേഹം അത് അവിടെ തൊട്ടത് കൊണ്ട് ഞാൻ അദ്ദേഹത്തെ ആ രണ്ടാം ഭാഗം കൊണ്ട് അടിക്കുക. അവിടെ രണ്ടാം ഭാഗത്തിൽ രേഖപ്പെടുത്തിരിക്കുന്നതാണ്, ആഴത്തിൻ മീതയിലുണ്ടായ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിൻ മീതെ പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പം അള്ളാഹുവിന്റെ ആത്മാവ് വെള്ളത്തിൻ മീതെ പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വ്യാഖ്യാനിക്കണം. അപ്പം ചോദ്യം, അള്ളാഹുവിന് ആത്മാവ് ഉണ്ടോ? തന്റെ അടുത്ത് കേരുമെന്ന് പറയുന്നുണ്ടെന്ന് ഇവിടെ പ്രശ്നം നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹുവിന് ആത്മാവ് ഉണ്ടോ?
ഈ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചിട്ടുണ്ടോ? സുഹൃത്തുക്കളെ, നിങ്ങൾ ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകാനായിട്ട് ശ്രമിച്ചാൽ നിങ്ങൾ തന്നെ കുടുക്കിൽ ചെന്ന് ചാടും. അതുകൊണ്ട് ദയവ് ചെയ്ത് ബൈബിളിലേക്ക് കയറരുത്. ബൈബിൾ എന്ന് പറയുന്നത് നിങ്ങളുടെ കെട്ടുകഥകളുടെ സമാഹാരം പോലെ പുസ്തകമല്ല. അതിന് കൃത്യമായ വ്യാഖ്യാനമുണ്ട്. അത് ബൈബിളിന്റെ ഭൂമികയിൽ നിന്ന് വേണം വ്യാഖ്യാനിക്കാനായിട്ട്. ചാടിക്കേറി വന്ന് ഓ ഞങ്ങളുടെ റബ്ബിന്റെ പേര് തന്നെ ഒന്നിന്റെ ഒന്നിൽ എഴുതി വെച്ചിരിക്കുന്നു. ഇത് കേട്ട ഉടനെ ഞങ്ങളങ്ങോട്ടങ്ങ് ഞങ്ങളുടെ മനസ്സങ്ങോട്ടങ്ങ് തകർന്നിയോ, അള്ളാഹു അപ്പുറത്തുണ്ടേ, ആ അള്ളാഹു ആണ് എന്ന് ഞങ്ങളങ്ങ് ധരിക്കുന്നതാണ്. അല്ല സുഹൃത്തെ, മനസ്സിലായോ? ഞാനതുകൊണ്ട് അദ്ദേഹം പോയതുകൊണ്ട് ഞാൻ അതവിടെ നിർത്തുകയാണ്. നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം. ബിജു ബ്രദറെ, വട നമ്മുടെ മുമ്പേ അബ്ദുള്ള വന്ന് വട മേടിച്ചുകൊണ്ട് പോയതാണ്. വട സംസാരിക്കുന്നുണ്ടെങ്കിൽ ചാക്കോ പാസ്റ്റർ മുമ്പ് ചോദിച്ചതിൻ്റെ ആ മറുപടി കൊടുത്തതിന് ശേഷം മാത്രമേ ഇവിടെ ഈ റൂമിൽ സംസാരിക്കാൻ അബ്ദുള്ളക്ക് അവസരമുള്ളൂ. അതുകൊണ്ട് ചാക്കോ പാസ്റ്റർ ഇവിടെ ഉണ്ടോ? ഹലോ ചാക്കോ പാസ്റ്ററെ. മുമ്പേ അബ്ദുള്ള വന്നിട്ടുണ്ട്. ചാക്കോ പാസ്റ്റർ മുമ്പ് ചോദിച്ച ചോദ്യമുണ്ട്. അതിവിടെ ഇങ്ങനെ ഏർ ഇട്ടച്ച് പോയതാണ്. അബ്ദുള്ള വടയും കൊണ്ട് ഓടിയതാണ്. അതിന് അത് സംസാരിച്ച ആ ഒരു സംഗതി അഡ്രസ്സ് ചെയ്തതിൽ മാത്രമേ ബാക്കി സംസാരിക്കാൻ അബ്ദുള്ളക്ക് അവസരമുള്ളൂ. ഓക്കെ അബ്ദുള്ള, അതിന് മറുപടി പറയുവാണെങ്കിൽ മാത്രം മൈക്ക് എടുത്തോളൂ. അബ്ദുള്ള കേൾക്കുന്നുണ്ടോ പറയുന്നേ? ഹലോ അബ്ദുള്ള, ഞാൻ പറഞ്ഞത് കേൾക്കുന്നോ? മുമ്പ് ചാക്കോ പാസ്റ്റർ ചോദിച്ച ആ ചോദ്യം, ആ ഉൽപ്പത്തി 2, 3, 4 വാക്യങ്ങൾ അത് വായിച്ച് അതിൻ്റെ മലയാളത്തിൽ അർത്ഥം പറഞ്ഞതിന് ശേഷം മാത്രം ബാക്കി ഡിസ്കഷൻ. ഇപ്പോൾ അത് ഇപ്പൊ ആ ആ 2, 3, 4 വാക്യങ്ങൾ വായിച്ചോളൂ. ഒരുപാട് വായിക്കണ്ട. അദ്ദേഹം ഒന്നാമത്തെ വാക്യം വായിച്ചു, രണ്ടാമത്തെ വാക്യം വായിച്ചിട്ട് മലയാളത്തിൽ പറഞ്ഞാൽ മതി പ്ലീസ്. ഓക്കെ ഓക്കെ ഓക്കെ. വക്കാനത്തിൽ അർദു ഖരീബ വഖാലിയ വാല വജ്ഹിൽ ഗംരി ദുൽമ വറൂഹുല്ലാഹി യരിഫ് വല വജ്ഹിൽ മിയാ. വക്കാനത്തിൽ അർദു ഖരീബ, ഭൂമി എന്തായിരുന്നു? ഒന്നുമില്ലാത്ത ശൂന്യമായിരുന്നു. വഖാലിയ, രണ്ടു ഏകദേശം ഒരേ അർത്ഥം തന്നെയാണ്. ഖറാബ് ഖറാബ് എന്ന് പറഞ്ഞാൽ പിന്നെ നാശം പിടിച്ച ഒന്നും ഇല്ലാത്ത പഴയ രൂപത്തിലുള്ളത്. വഖാലിയ ഒഴിഞ്ഞ ശൂന്യം. വാല വജ്ഹിൽ ഉംരി എന്നാണ്, ഒന്നുകൂടി വലുതാക്കാം. വാല വജ്ഹിൽ ഗംരി, വാല വജ്ഹിൽ ഗംരി ദുൽമതൻ വറൂഹുല്ലാഹി യരിഫ്. അവിടെയും പറഞ്ഞു റൂഹുല്ലാഹി ഉണ്ടാ. നമ്മൾ ഉദ്ദേശിപ്പോ അത് എന്തൊക്കെയാണ്? റൂഹുല്ലാഹി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ റൂഹുല്ലാഹി, അള്ളാഹുവിന്റെ ആത്മാവ്. പിന്നെ വെള്ളത്തിന്റെ മുകളിൽ എന്ന് ഉപയോഗിച്ചു. അതായിരിക്കും നിങ്ങളെ പോയിന്റ് അല്ലേ? പറയാം. ആ അതെ, ഞങ്ങളുടെ ചോദ്യം നിങ്ങളുടെ 31:1 അറബി ബൈബിളിൽ അള്ളാഹു, ഒരു മിനിറ്റ് ഇനി ഇടപെടരുത്, ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയണം. ചോദിച്ചതിന് ഉത്തരം പറയാമെങ്കിൽ താങ്കൾക്ക് ഇന്ന് രാത്രി മുഴുവൻ ഞങ്ങളുടെ സമയം തരാം, ഞങ്ങൾ കേൾക്കാം. അവസാനം ഞങ്ങൾ എല്ലാവരും കൂടെ നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാനും തയ്യാറാണ്, ഞാൻ തയ്യാറാണ്. പക്ഷെ ഇടയ്ക്ക് ബഹളം വെക്ക്, ആക്രാന്തം കാണിക്കരുത്, പ്രതിക്ക സംസാരിക്കുന്നു. ചോദിക്കുന്നതിന് ഉത്തരം പറയണം. 31:1 അള്ളാഹു സൃഷ്ടിച്ചു എന്ന് പറയുന്നു, അത് ബൈബിളിലൂടെ വെളിപ്പെടുന്ന ദൈവമാണെന്നുള്ളൊരു വാദം താങ്കൾ വെച്ചത്. അപ്പോൾ എന്റെ ചോദ്യം, 31:2 എന്താണ് എഴുതിയിരിക്കുന്നത്? അപ്പോൾ അവിടെ എഴുതി അള്ളാഹുവിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചിരിക്കുന്നു. എന്റെ ചോദ്യം, നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ഗോത്രദേവൻ അള്ളാഹുവിന് ആത്മാവുണ്ടോ? മറുപടി പറയൂ. ഈ അള്ളാഹു എന്ന് ഉപയോഗിച്ച് ഞങ്ങളെ ഗോത്രദൈവം തന്നെയല്ലേ അള്ളാഹു? നിങ്ങൾ പറയുന്ന അള്ളാഹു, ഞാൻ പറയുന്നത് അള്ളാഹു. അള്ളാഹു പറയുന്നു ലിയക്കുൻ നൂർ, നൂറുണ്ടാവട്ടെ. ഫക്കാല നൂർ, അപ്പോൾ നൂറുണ്ടാവും. വചനത്തിലും അള്ളാഹു ഉപയോഗിച്ചു. ഈ അള്ളാഹു നിങ്ങൾ കുറ്റം പറയുന്നത്, അത് ആ അള്ളാഹു, ഈ അള്ളാഹു അത് തന്നെ. മോഡി ചെയ്യുന്നവരും ശ്രദ്ധിക്കൽ, അദ്ദേഹത്തെ മൂട്ടിയാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ പറയുന്ന അള്ളാഹു ആണ് ബൈബിളിൽ അറബി ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതായ അള്ളാഹു എങ്കിൽ നിങ്ങളുടെ അള്ളാഹുവിന് ആത്മാവുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. അതിന് ഉത്തരം പറയൂ. പറയൂ സുഹൃത്തെ, വട പറയൂ. അള്ളാഹുവിന് ആത്മാവുണ്ടോ? ഉണ്ടെങ്കിൽ ആ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നോ എന്ന് താങ്കൾ തെളിവ് സഹിതം പറയൂ. സ്വീകരിക്കുക. 2 1 ഇപ്പൊ തന്നെ ഞങ്ങൾ ഡിക്ലെയർ ചെയ്യാം.
ഇവരോട് ഈ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ഇവരെ മറുപടി പറഞ്ഞത് എന്തൊരു കഷ്ടമാന്ന് ഓർത്തോണ്ട് ചാടി അങ്ങോട്ട് വരുന്നത് എന്തോ സാധിക്കും എന്നുള്ള രീതിയിലൊക്കെ പറയൂ. അല്ലാഹു ഇവരുടെ അല്ലാഹുവിന് ആത്മാവുണ്ടോന്ന് ഒന്നാമത്തെ ചോദ്യം. പിന്നെ അതേ പോയിന്റില് ഉൽപ്പത്തി ഒന്നിന്റെ രണ്ടില് ഇവരുടെ അള്ളാഹുവിന് ഭൂമിയില് സൃഷ്ടിയില് വെള്ളത്തിന്റെ മുകളിലേക്ക് ഇറങ്ങി വരാൻ പറ്റുമോ? ലൊക്കേഷൻ ഒരുപാട് ചോദ്യങ്ങൾ അതെ, ആത്മാവുണ്ടോ ഇവരുടെ ഇവരുടെ അള്ളാഹുവിന് ആത്മാവുണ്ടോ, അതാണ് ഒരൊറ്റ ചോദ്യം. യേശോറിനോ ക്വസ്റ്റൻ ഒരു മാർക്കിന്റെ ചോദ്യമാ, പക്ഷെ അതിന് 1000 മാർക്ക് കിട്ടുകയും ചെയ്യും. യേശോറിനോ പറയാണ് ഇത്ര ചിന്തിക്കണോ വട. ഓക്കെ, ഞാൻ പറയുന്നു ഒന്ന് ഒന്ന് കേൾക്കൂ ഒരു സെക്കൻഡ് എങ്കിലും. ഞങ്ങള് മുസ്ലിം അള്ളാഹുവിന് ആത്മാവുണ്ടോ? അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് അറിയില്ല. അള്ളാഹുവിന് ആത്മാവുണ്ടോ? അള്ളാഹുവിന് കൈയുണ്ടോ? അള്ളാഹുവിന് ആത്മാവുണ്ടോ? അള്ളാഹുവിന് ആത്മാവുണ്ടോ? യേശോറിനോ ക്വസ്റ്റ്യൻ ആണ്. യേശോറിനോ ഉണ്ടോ ഇല്ലയോ? അള്ളാഹു തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇല്ല അല്ലേ? അപ്പൊ ഇല്ലാന്നർത്ഥം. അതാണ് ഇപ്പൊ വെളിപ്പിക്കുന്നത്. ഹലോ, ആത്മാവുണ്ടോ ഇല്ലയോ? കയ്യോ കാലോ അവിടെ ഇരിക്കട്ടെ, അത് പിന്നെയല്ല. ആത്മാവുണ്ടോ ഇല്ലയോ? ആത്മാവുണ്ടോ ഇല്ലയോ എന്ന് മാത്രം പറയേ. ചാക്കോ പാസ്റ്റ് ചോദിച്ച ഒരേ ഒരു ചോദ്യം, ആത്മാവുണ്ടോ നിങ്ങളുടെ അള്ളാഹുവിന്? യെസ് ഓർ നോ? അടപ്പാ, ഇതാ സത്യം വെളിയിൽ വന്നു. നിങ്ങളുടെ ആത്മാ നിങ്ങളുടെ അള്ളാഹുവിന് ആത്മാവില്ല, ജഡമാണ്. ഞങ്ങളുടെ അള്ളാഹുവിന് കയ്യും കാലും ശരീരഭാഗങ്ങളും ഒന്നുമില്ല. ഹലോ, അത് വിട്. ആത്മാവുണ്ടോ ഇല്ലയോ? ആത്മാവുണ്ടോ ഇല്ലയോ? ഇല്ല ഇല്ല, ആത്മാവില്ല. അത് ശരി, ആത്മാവില്ല. അത് ശരി, മനസ്സിലായി മനസ്സിലായി വട, മനസ്സിലായി. നിങ്ങളുടെ അള്ളാഹുവിന് ആത്മാവില്ല, പീരിയഡ്. ഇനി മ്യൂട്ട് ചെയ്ത് അവിടെ ഇരുന്നോളൂ കേട്ടോ. അബ്ദുള്ളേ, ചക്കയെ പറ്റി ചോദിക്കുമ്പോ പ്ലാവിന്റെ ചുവട്ടിൽ പശുവിനെ കെട്ടിയ കാര്യമല്ല പറയേണ്ടത്, ചക്കയെ പറ്റി പറയേണ്ടത്. അള്ളാഹുവിന് ആത്മാവുണ്ടോ ഇല്ല? നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് എന്റെ ദൈവത്തിന് ആത്മാവുണ്ടോ ഇല്ല? ഞാൻ പറഞ്ഞു തരാന്നേ, ഉണ്ടെന്ന് പറയും. നിങ്ങൾക്ക് അത് എന്തെങ്കിലും പറയാൻ പറ്റാത്ത, നിങ്ങളോട് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന് സ്റ്റേറ്റ് ആൻസർ നിങ്ങൾ തരും. നിങ്ങൾ ഈ കറങ്ങി അടിച്ച് അങ്ങോട്ടും ഇവിടും പോയി ഒരു അരമണിക്കൂർ ഉത്തരവും പറഞ്ഞ് ലാസ്റ്റ് ഒരു മനുഷ്യനൊന്നും മനസ്സിലാവതും ഇല്ല. നിങ്ങൾക്ക് ഈ സ്ട്രേറ്റ് ആയിട്ട് അങ്ങ് ഉത്തരം തരാന്നേ, ഉണ്ടോ ഇല്ലയോ? അതിന്റെ ഉത്തരം താ, എന്തിനാണ് നീ മെഴുകിൽ നടന്ന്? അപ്പൊ നിങ്ങൾ പറയുന്നത് നിങ്ങൾ അള്ളാഹുവിന് കുഴപ്പമില്ല, താങ്കൾ അള്ളാഹുവിനെ കുഴപ്പമില്ല. താങ്കൾ ഞങ്ങൾ അള്ളാഹുവാണ്. ഇപ്പൊ നിങ്ങൾ നിങ്ങൾ വിമർശിക്കുന്ന അള്ളാഹു ദൈവമാണ് അല്ലേ? ആത്മാവുണ്ടോ അള്ളാഹുവിന്? നിങ്ങൾ പറയുന്ന താങ്കളെ ഞാൻ മ്യൂട്ട് ചെയ്തു. ഞാനൊന്നും നിങ്ങൾ നിങ്ങൾ ആരാധിക്കുന്ന അള്ളാഹു എന്ന് പറഞ്ഞ നിങ്ങളുടെ ദൈവം, ആ ദൈവത്തിന് ആത്മാവുണ്ടോ ഇല്ലയോ? യഥാർത്ഥത്തിൽ നിങ്ങൾ ആരാധിക്കുന്ന ദൈവമാണ് അള്ളാഹുവാണ് ഖുറൈശി ദൈവം. കാരണം ഇല്ലാത്ത ആത്മാവിനെ ഉണ്ടാക്കാൻ പറ്റില്ല. ഏതായാലും ചാക്കോ പാസ്റ്റർ സംസാരിക്കട്ടെ. അതെ, നമുക്കല്ല ഇവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല, സംസാരിക്കും. അദ്ദേഹത്തിന്റെ അദ്ദേഹം സംബന്ധിച്ചിട്ടുണ്ട്. അള്ളാഹുവിന് ആത്മാ, നിങ്ങളുടെ ദൈവത്തിന് ആത്മാ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ ദൈവത്തിന് ഇല്ലെന്നല്ല, അദ്ദേഹം ഇല്ലെന്ന് പറയാനായിട്ട് കഴിയുന്നില്ല. അപ്പം താങ്കൾ കൊണ്ടുവന്ന വാദം പൊളിഞ്ഞു എന്നാണ് ഞങ്ങൾ പറയുന്നത്, മനസ്സിലായോ? ബൈബിളിനകത്തേക്ക് കയറി ഏതെങ്കിലും ഒരു വാക്യത്തിന്റെ ഒരു അംശത്തിൽ എന്തെങ്കിലും ഒന്ന് കണ്ടാൽ, ഇവിടെയെങ്കിലും അറബിയുടെ ചൊവ കണ്ടാൽ, അയ്യോ അത് അമ്മന്റെതാണ്, ഉത്തരയിടത്തിനകത്ത് അള്ളാഹു ഉണ്ട്, അമ്മ ഉണ്ട് എന്ന് പറഞ്ഞ് കുറെ നാൾ ഇവിടെ കുറച്ചുകൊണ്ട് നടന്നു. ഉൽപ്പത്തി ആവർത്തന പുസ്തകം 18:18 പറഞ്ഞത് മുഹമ്മദിനെ കുറിച്ചാണ് അത് പറഞ്ഞത്. ഇങ്ങനെ നിങ്ങള് കാറിക്കൂകി ബഹളം വെച്ചിട്ട് കഥയില്ല. നിങ്ങളൊരു കാര്യം പറയുമ്പോൾ അത് കൃത്യനിഷ്ഠമായിട്ട് നിങ്ങൾ തെളിയിക്കണം. തെളിയിക്കാൻ നിങ്ങൾ കഴിയുന്നില്ലെങ്കിൽ ദൈവം ഏത് കയറി വരരുത്, വെറുതെ പടി തന്ന് അടി മേടിക്കരുതേ. അപ്പൊ താങ്കൾ ഇവിടെ ഉന്നയിച്ചത് അറബി ബൈബിളിൽ അള്ളാഹു എന്ന് കിടക്കുന്നു, ഞങ്ങളുടെ അള്ളാഹുവിനെയാണ് നിങ്ങൾ പറയുന്നത്, ഞങ്ങളും നിങ്ങളും ഒന്നാണ്, ഇതാണ് താങ്കൾ പറഞ്ഞത്. ഇടപെടരുത്, ബഹളം വെക്കരുത്, ആക്രാന്തം കാണിക്കരുത്. പറയാത്ത അബ്ദുള്ള താങ്കളോട് ചോദിച്ചു പറഞ്ഞിട്ടില്ല. അബ്ദുള്ള മ്യൂട്ട് ചെയ്തോ, തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അബ്ദുള്ള മ്യൂട്ട് ചെയ്തോ, എന്തിനാ ബഹളം വെക്കുന്ന? ദൈവത്തിന്
എന്റെ അബ്ദുള്ള വട അബ്ദുള്ള വട വട മ്യൂട്ട് ചെയ്യൂ വട മ്യൂട്ട് ചെയ്യൂ വട മ്യൂട്ട് ചെയ്യൂ വട മ്യൂട്ട് ചെയ്യൂ അതാ ഞാൻ പറഞ്ഞു അതാണ് വട മ്യൂട്ട് ചെയ്യൂ ഹലോ എനിക്ക് പറഞ്ഞാൽ മനസ്സിലായി മാന്യതയില്ല എനിക്ക് മാന്യതയില്ല മ്യൂട്ട് ചെയ്യേ പല രൂപത്തിലുള്ള വിശ്വാസം ഇതാണ് മുസ്ലിമിന്റെ മാന്യത ഒരു മുസ്ലിമിന്റെ മാന്യതയാണോ വട ഒരു ഇസ്ലാം വിശ്വാസിയുടെ മാന്യത ഇതാണോ ഭൂമിക്കറി ബഹളം ഉണ്ടാക്കുന്ന മാന്യതയാണോ അറിയാമല്ലോ ഇവിടെ മുഹമ്മദ് പഠിപ്പിച്ചത് ഇതാണോ സംസ്കാരം കാണിക്കാറിയാം ഞാൻ താഴ്ത്തിട്ട് ഒരു കാര്യമില്ല ഞാൻ സംസാരിക്കാം ഞാൻ സംസാരിച്ചു തീർക്കാം ഞാൻ സംസാരിച്ചു തീർക്കാം അപ്പം ആ വാദം ഇവിടെ പൊളിഞ്ഞു അതായത് ബൈബിളിൽ പറയുന്ന അറബി ബൈബിളിൽ പറയുന്ന അള്ളാഹുവും ഇസ്ലാമിക മതഗ്രന്ഥങ്ങളിൽ പറയുന്ന അതായത് ഇസ്ലാമിന്റെ അള്ളാഹു മനസ്സിലായോ ഒന്നാണ് എന്നുള്ള ഒരു വാദമാണ് ഇദ്ദേഹം കൊണ്ടുവന്നത് അതിനുവേണ്ടി അദ്ദേഹം 1:1 അറബി ബൈബിളിൽ നിന്ന് എടുത്തു അത് ആ ഒന്നാം വാക്യം വായിക്കുമ്പോൾ 2:1 ഇന്ദിരാഗാന്ധിയും മഹാത്മാഗാന്ധിയും ആംഗ്ലേയും ബംഗളേയും ആണെന്ന് ചിലപ്പോ അറിയാവില്ലാത്ത സ്കൂളിൽ പോകാത്തവരൊക്കെ പറയും പറഞ്ഞു പക്ഷേ 2:1 എന്ന് പറഞ്ഞാൽ ഇത് 2:1 ഇദ്ദേഹം കാറി പോകും അപ്പൊ അദ്ദേഹത്തിന് പറഞ്ഞു 2 വായിക്കാൻ പറഞ്ഞു 2 വായിച്ചപ്പോഴത്തേക്കും അദ്ദേഹം ആകെ പ്രയാസത്തിലായി അള്ളാഹുവിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മേൽ പരിവർത്തിച്ചു കൊടുത്തു അപ്പൊ ചോദ്യം അള്ളാഹുവിന്റെ ആത്മാവ് അദ്ദേഹം കഴിച്ചിട്ടിറക്കാനും മേല മതിലിച്ചിട്ട് തുപ്പാനും മേല എന്ത് ചെയ്യണം കേറിപ്പോയി എടുത്ത് ചാടാനൊക്കുവോ ഒക്കത്തില്ല ഓടാനൊക്കെ ഒക്കത്തില്ല പിന്നെ ബഹളമായി അവിടെ ബഹളമായി അങ്ങോട്ട് പോയി ലക്കും തിരക്കും വലിയ തിരുന്നൊക്കെ പറഞ്ഞടിച്ച് ബഹളമായി അപ്പൊ അദ്ദേഹം ഒരു കാര്യം സംബന്ധിച്ചു അള്ളാഹുവിനും ആത്മാവില്ല ആത്മാവ് ഉണ്ടെന്ന് പറഞ്ഞാൽ താങ്കൾ വിട്ട് മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് ഇത് 2:2 കാര്യം മനസ്സിലായല്ലോ പിന്നെ ഇതിനിടയ്ക്ക് അതുകൊണ്ട് അത്രയും കാര്യം പറഞ്ഞതിലൂടെ ഈ വിഷയം തീരുകയാണ് അതായത് അള്ളാഹുവിന് ആത്മാവില്ല എന്ന് പങ്ക്യന്തരേണ താങ്കൾ സമ്മതിച്ചത് കൊണ്ട് അറബി വഴി പറയുന്നതായ ബൈബിളിലെ ദൈവവും ഇസ്ലാമിന്റെ ദേവനായ അള്ളാഹും ഒന്നല്ല 2 മനസ്സിലായല്ലോ മനസ്സിലായല്ലോ പിന്നെ ഇതിനിടയ്ക്ക് താങ്കൾ പറഞ്ഞു ഞങ്ങളുടെ അള്ളാഹുവിന് കയ്യില്ല കാലില്ല കണ്ണില്ല എന്നൊക്കെ അദ്ദേഹത്തെ പുറത്തു പോയോ പോയി നിക്കത്തില്ല കണ്ണില്ല കയ്യില്ല എന്നൊക്കെ പോയല്ല കണ്ണും കയ്യും കാലും ഉണ്ട് ചന്തിയുണ്ട് ഊരയുണ്ട് നാട്ടുകാർ പൊക്കിയെടുത്തോണ്ട് നടക്കുന്ന കാര്യം ഞാനോട് വായിക്കാൻ പോവാ വേണമെങ്കിൽ കേട്ടോ നോക്കൂ ഞങ്ങളുടെ അള്ളാഹുവിന് കയ്യില്ല കണ്ണില്ല എന്നൊക്കെ ഈ മദ്രസ ജനപ ഉസ്താദന്മാർ തള്ളിക്കൊടുക്കുന്ന ഈ കയ്യും കണ്ണും കാലും ഉണ്ട് ചന്തി വരെയുണ്ട് ചന്തിയെ പൊക്കിയെടുത്തോണ്ട് ആളുകൾ നടക്കുന്ന ആളുടെ വിറവിലുണ്ട് അപസ്മാരം ബാധിക്കും അപ്പം പിടിച്ചു വിറയ്ക്കുമ്പോഴത്തേന് ആളുകളൊന്ന് പിടിക്കുന്നുണ്ട് ഇതൊക്കെ വായിച്ചു കേൾപ്പിക്കാം താങ്കൾ പോയ സ്ഥലക്ക് ഈ ചട്ടമ്പിനാട് എന്ന സിനിമയുണ്ട് അതായത് ജനാർദ്ദൻ ഒരു കസാര എത്തിക്കൊണ്ട് ആൾക്കാർ പോകുന്ന പുള്ളി ഏട്ട പേര് കസാര വാസു എന്ന് പറയുന്ന 4 ചുവന്നുണ്ട് പുള്ളി എപ്പോഴും നടക്കുന്ന ഈ ജനാർദ്ദനെ യമണ്ടം വാസുവോ കസേര വാസുവോ ഗോവാലനോ പാച്ചുവോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പേരിട്ടു ഈ പുള്ളിക്ക് ഇതെല്ലാം ഉണ്ട് ഈ സാധനങ്ങളെല്ലാം ശരീരത്തിന്റെ അവയവങ്ങളെല്ലാം ഉണ്ട് ഊത് മറിയമിന്റെ പറഞ്ഞിൽ ഊതാൻ ചുണ്ടു വരെയുണ്ട് ഭൂത ഊതുന്നു മനസ്സിലായോ ഇതെല്ലാം ഉള്ള ഒരു സാധനമാണ് ഈ അള്ളാഹു അതുകൊണ്ട് ദേവി ഇത് അള്ളാഹുവിനെ പിടിച്ച് ബൈബിളിലൂടെ വെളിപ്പെടുന്ന ആത്മസ്വരൂപനായ ദൈവമാക്കരുത് ബൈബിളിലെ ദൈവം മനുഷ്യനല്ല ഭൗതിക വസ്തുവല്ല ഒന്നുകൂടെ പറയുന്നു ആ ദൈവത്തെ പിടിച്ച് ഈ ഗോത്രദേവനായ അള്ളാഹു ആക്കരുതെന്ന് വിനീതമായി അപേക്ഷിക്കുക 1-2 വാക്യങ്ങൾ ഞാൻ വായിച്ചിട്ട് ഇദ്ദേഹത്തെ അങ്ങ് അവസാനം ഇവിടെ ഉള്ള നമ്മുടെ സഹോദരന്മാർക്കുള്ള കാര്യങ്ങൾ മനസ്സിലാവുന്നു അള്ളാഹുവിന്റെ കൈകൾ അള്ളാഹുവിന് 2 കൈകളുണ്ട് അതാണ് സൂറ 5:64 അള്ളാഹുവിന്റെ കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണെന്ന് യഹൂദന്മാർ പറഞ്ഞു അവരുടെ കൈകൾ ബന്ധിതമാകട്ടെ അല്ല അവന്റെ ഇരു കൈകളും നിവർത്തപ്പെട്ടവയാണ് പുള്ളിയുടെ 2 കൈകളെ നിവർത്തി പിടിച്ചോണ്ടിരിക്കുക അത് ശരിയാ ആ ഖുറൈശി ഗോത്രത്തിൽ ഇരിക്കുന്ന വിഗ്രഹത്തിന്റെ കയ്യിൽ വിരലുകളുണ്ട് 2 വിരലുണ്ട് നീ അള്ളാഹു 2 കണ്ണുകളുണ്ടെന്ന് 52:48 പറയുന്നു നിന്റെ രക്ഷിതാവിന്റെ തീരുമാനത്തിന് നീതിപൂർവം നീ കാത്തിരിക്കുക തീർച്ചയായും നീ നമ്മുടെ ദൃഷ്ടിയിലാകുന്നു ഇനി അള്ളാഹുവിന്റെ മുഖം 52:25 മഹത്വ ഉദാരതയും ഉള്ള അവനായ നിന്റെ രക്ഷിതാവിന്റെ മുഖം അവശേഷിക്കുന്നതാണ് അപ്പൊ മുഖം ഒഴിഞ്ഞ് ബാക്കി മണയെല്ലാം കരികി പോകുന്ന അള്ളാഹു പറയുന്നത് അതായത് അള്ളാഹുടെ ഉടല് ഈ കഴുത്തിന് മുകളിലുള്ള തല മാത്രം അവസാനം കാണും ബാക്കി മുഴുവനും ദ്രവിച്ചു പോകുന്ന പറഞ്ഞു കേട്ടോ നിന്റെ രക്ഷിതാവിന്റെ മുഖം അവശേഷിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ എന്തൊരു അർത്ഥം ഞാൻ പറയും ആകാശം എന്റെ മുഖം മാത്രം അവശേഷിക്കുന്നു പറഞ്ഞാൽ ബാക്കിയെല്ലാം പോയതല്ലേ എങ്ങനെയുണ്ട് ഇനി അള്ളാഹു ഇരിക്കുന്നു 7:56 തീർച്ചയായും ആകാശങ്ങളും ഭൂമിയും ആരാണ് ഇടയ്ക്ക് കയറിയിടുന്നത് ബഹളം ഉണ്ടാക്കുന്നതിനും താഴെ കറക്കുന്നത് വിട്ടാണ് സഹിഷ്ണുത ഇല്ലാതിരിക്കുന്നവരെ ദേവി അതിവിടെ ഇരുത്തരുത് പുറത്തേക്ക് വിടുക കേട്ടോ അള്ളാഹു ഇരിക്കുന്ന 7:56 തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവ് 6 ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചവനെ അള്ളാഹു ആകുന്നു എന്നിട്ടവൻ സിംഹാസനത്തിലിരുന്നു
ആ സിംഹാസനം വെള്ളത്തിന്റെ മുകളിലാണ് വൈരന്തിന്റെ കീഴിൽ പറയുന്നു. 6 ദിവസങ്ങളിലെ ആകാശമുള്ള സൃഷ്ടിച്ചവനാണ്, അവന്റെ സിംഹാസനം അവന്റെ അർശ് വെള്ളത്തിന്റെ മുകളിലായിരുന്നു. അപ്പൊ ഇവിടങ്ങളിലൊക്കെ തന്നെ അള്ളാഹുവിന് കൈ, കാല്, കണ്ണ്, മൂക്ക്, മുന്തം, കുടച്ചക്ര എല്ലാം ഉണ്ടെന്ന് പറയുന്നു. മനസ്സിലായോ? എന്നിട്ട് ഇനി ഇതെല്ലാം ഖുർആൻ ആയത്ത. ഇനി മുഹമ്മദിനോട് നാട്ടുകാർ ചോദിക്കുന്നുണ്ട്, ഈ അള്ളാഹെ ആരാണ് സൃഷ്ടിച്ചെന്ന് ചോദിക്കുന്നുണ്ട്. അതാ ബഹിരസം. ഇത് നിസാര കാര്യമല്ല. ഇത് ഇങ്ങനെയുള്ള ഒരു സാധനത്തെ പിടിച്ചാണ് ബൈബിളിലേക്ക് കൊണ്ടുവരാൻ വരുന്നത്. ഞങ്ങള് ഓടിക്കും, ഇവിടൊക്കെ നിർത്തത്തില്ല. 7 അയലോക്കത്ത് കേട്ടത്തില്ല. ഇത് നോക്കൂ, സഹീഹായ മുസ്ലിം 17, മുസ്ലിം ഹദീസ് നമ്പർ 17 പറയുന്നു, അബു ഹുറൈറയിൽ നിന്ന് നബി പറഞ്ഞ വിജ്ഞാനത്തെ കുറിച്ച് ജനങ്ങൾ നിങ്ങളോട് ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇതാ നമ്മെ സൃഷ്ടിച്ചത് അള്ളാഹു, എന്നാൽ അള്ളാഹുവിനെ സൃഷ്ടിച്ചത് ആരാണ്? മനസ്സിലായോ? അബു ഹുറ പറഞ്ഞു, ഒരിക്കൽ ഞാൻ പള്ളിയിലിരിക്കെ ഏതാനും അറബികൾ എന്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഹേ അബു ഹുറൈറ, ഞങ്ങളെ സൃഷ്ടിച്ചത് അള്ളാഹു, അപ്പോൾ അള്ളാഹുവിനെ സൃഷ്ടിച്ചത് ആരാണ്? ഉടനെ അദ്ദേഹം തന്റെ ഉള്ളം കയ്യിൽ ചരൽക്കല്ലെടുത്ത് അവർ എറിഞ്ഞു. എന്നിട്ട് എഴുന്നേറ്റ് പോകൂ, എഴുന്നേറ്റ് പോകൂ എന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് ഉത്തരം കൊടുക്കട്ടെ? അള്ളാഹുവിനെ ആരാധിച്ചെന്ന് അറബികൾ ചോദിച്ചു. അപ്പൊ പറയണ്ട മോനെ, അള്ളാഹു ഒരു പഞ്ചഭൂത വസ്തുവല്ല, ഒരു ഭൗതിക വസ്തുവല്ല, അതിന് അതീതനാണെന്ന് പറയണ്ടേ? പക്ഷെ കല്ലെടുത്തെറിയുക, ചോദ്യകർത്താക്കളെ കല്ലെടുത്തെറിയുക. ഞാൻ സംസാരിക്കുമ്പോൾ ദയവ് ചെയ്ത് ഇതിനകത്ത് നിന്ന് ആരും ബഹളം ഉണ്ടാക്കും, ബഹളമായിട്ട് ഞാൻ തള്ളി പുറത്താക്കും. ഈ ശല്യം ചെയ്യരുത്, മനസ്സിലായോ? സംസാരിച്ചു കൊടുക്കുക, അതിന് താഴെ പോയി വേണമെങ്കിൽ ഞാൻ പറയാം. കയറി വരുമ്പോഴത്തേക്കും സംസാരിച്ചാൽ മതി. ഇനി കേട്ടോ കേട്ടോ, അപ്പം അള്ളാഹുവിനെ സൃഷ്ടിച്ചത് ആരെന്ന് ഒരു ഹദീസ് ഉണ്ട്. ഇനി ബുഖാരി ഹദീസ് ചോദിക്കുന്നു. ബുഖാരി 2766. അനസ് പറയുന്നു, തിരുമേനി അരുണി, മനുഷ്യർ ഓരോന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. അവസാനം അവർ ചോദിക്കും, അള്ളാഹുവിനെ ആര് സൃഷ്ടിച്ചു? അപ്പൊ ഈ ചോദ്യകർത്താക്കളെ കൈ കിട്ടുന്ന കല്ലും മണ്ണും ഒക്കെ എടുത്ത് എറിയുക. എന്റെ മണ്ടച്ചാരെ, അത് ഉത്തരം കൊടുക്ക്. ഇട 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 ഇങ്ങനെ പറയണ, ഇട 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 അറബി, ഇട ഇട അള്ളാഹുവിനെ ആരും സൃഷ്ടിച്ചിട്ടില്ല. അള്ളാഹ് സൃഷ്ടാവണം, ധൈര്യമായിട്ട് പറയാൻ കഴിയുന്നില്ല. കാരണം അവിടെ ഇരിക്കുക, ഈ കല്ലിന്റെ കൂട്ടത്തിൽ ഒരെണ്ണം ഇരിക്കുക, അതിനെടുത്തോണ്ട് പൊക്കിയെടുത്ത് ഇപ്പുറത്തുള്ള തൂത്തു ഉടച്ച് പൗഡറും ഒക്കെ ഇട്ട് നിർത്തിയിരിക്കുക, ഇതാണ് സൃഷ്ടാവെന്ന് പറഞ്ഞിരിക്കും. അപ്പൊ പിന്നെ അങ്ങനെ നാട്ടുകാർ ചോദിക്കാതിരിക്കുന്നത്. അപ്പം അള്ളാഹെ സൃഷ്ടിച്ച ആരാണെന്ന് പിശാജ് പോലും ചോദിക്കുന്നു. അതാണ് ബുഖാരി 1346. അബു ഹുറൈറ പറയുന്നു, തിരുമേനി അരളി, പിശാജ് നിങ്ങളിൽ ഒരുത്തന്റെ അടുക്കൽ വന്ന് ചോദിക്കും, ആരാണ് അത് സൃഷ്ടിച്ചത്? അവസാനം അവൻ ചോദിക്കും, നിന്റെ നാഥനെ സൃഷ്ടിച്ചത് ആരാണ്? ആ ഘട്ടം എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിനെ അഭയം പ്രാപിക്കുകയും അവരുമായുള്ള സംസാരം നിർത്തിക്കളയുകയും ചെയ്യുക. എങ്ങനെയുണ്ട്? സാത്താൻ ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഒരു മുസ്ലിമിന്റെ അടുക്കൽ വന്ന് ഇവിടെ ഇരുന്ന മെഹബൂബന്മാരുടെ അടുത്തും അതുപോലെ തന്നെ നമ്മുടെ അബ്ദുള്ളമാരുടെ അടുത്തും വന്ന് ചോദിക്കും, അള്ളാഹെ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ എഴുതിട്ട് ഓടിക്കളണമെന്ന് പറയുന്നത് മുഹമ്മദ്. മനസ്സിലായോ? ഇനി കേട്ടോടോ, അള്ളാഹെ ചുമന്നോണ്ട് നടക്കുന്ന നാട്ടുകാർ, ഈ കയ്യും കാലും കണ്ണും മൂക്കും ചുണ്ടുമുള്ളതായി അള്ളാഹുവിനെ ചുമക്കുന്നു എന്ന് മുസ്ലിം 1495 പറയുന്നു. അബ്ദുള്ളാഹ് ഇബ്നു അബ്ബാസിൽ നിന്ന്, നമ്മുടെ നാഥൻ അവന്റെ നാമം അനുഗ്രഹീതവും അത്യുന്നതവുമായിരിക്കുന്നു. വല്ല കാര്യവും തീരുമാനിച്ചാൽ സിംഹാസനം ചുമക്കുന്നവർ അവനെ പ്രകീർത്തിക്കും. അനന്തരം സിംഹാസനം ചുമക്കുന്നവരുടെ അടുത്തുള്ളവർ അത് വഹിക്കുന്നവരോട് ചോദിക്കും, നിങ്ങളുടെ നാഥൻ എന്താണ് പറഞ്ഞത്? അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അവർ മറ്റവരെ അറിയിക്കണം. അപ്പൊ ഈ അള്ളാഹു സിംഹാസനത്തിലേക്ക് കസരപ്പുറത്തിരിക്കും. അതുകൊണ്ട് ജനാർദ്ദനെ കസര ചുമന്നുകൊണ്ട് നടക്കുന്ന പോലെ ഈ അള്ളാഹുവിനെ ചുമന്നുകൊണ്ട് നടക്കുന്നത് കസാരൊന്നുമല്ല. ഇവിടെ അർത്ഥം നമ്മുടെ ഇനി താങ്കൾ മൈക്ക് എടുക്കരുത്, ചാക്കോ പാസ്റ്റർ പറയാതെ താങ്കൾ മൈക്ക് എടുക്കരുത്. മൈക്ക് എടുത്താലും താങ്കൾ ഇനി റൂമിൽ കയറ്റുന്നതല്ല. ചാക്കോ പാസ്റ്റർ കണ്ടിന്യൂ ചെയ്തോളൂ. ഇനി ഇത് അള്ളാഹുവിനെ 8 പേര് ചുമക്കുന്നുണ്ട്, 8 പേരെ തല ചുമ. നമ്മുടെ നാട്ടിലൊക്കെ ഈ എഴുന്നള്ളത്ത് കണ്ടിട്ടുണ്ട്. നമ്മൾ ചില നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളുടെ ക്ഷേത്രങ്ങളിലൊക്കെ എഴുന്നള്ളത്ത് വരുമ്പോഴത്തേന് തിടമ്പിനെ ആന വഹിക്കുന്നതായ ക്ഷേത്രങ്ങളുണ്ട്. നല്ല കരപ്രദേശങ്ങളിലെ ഇതൊക്കെ താഴേക്ക് ഇറക്കണം. ആരാ ഈ ശല്യം ചെയ്ത്? താഴേക്ക് ഇറക്കിയാലാ? ഇത് പറഞ്ഞതിന് ശേഷം മുകളിൽ വരട്ടെ. കാരണം ഇതിനകത്ത് 10, 129 പേരോളം, 130 പേരുണ്ട്, അവര് കേക്കട്ടെ. ആ ഇനി ഇടപെട്ട് അദ്ദേഹത്തെ പുറത്താണ് ദൈവം ഇറക്കണേ. മോഡറേറ്റർ ശ്രദ്ധിക്കുക. അപ്പൊ അള്ളാഹുവിനെ ചുമക്കുന്നു. അപ്പൊ ഈ ചില ക്ഷേത്രങ്ങളിൽ ആ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയായ ബിംബത്തെ മനുഷ്യൻ വ്യക്തികള് ചുമന്നുകൊണ്ട് പോകണം. ഞങ്ങളുടെ തിരുവിതാംകൂറിലൊക്കെ ശ്രീനാരായണ ഗുരുവിന്റെ ഗുരുമന്ദിരവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പറയെഴുന്നള്ളത്ത് നടത്താറ്. അപ്പം ഗുരുദേവന്റെ ശ്രീനാരായണ ഗുരുവിന്റെ ആ ബിംബം അല്ലെങ്കിൽ ആ വെച്ചിലെ പ്രതിമ ഒരാള് തലയിലെടുത്ത് മഞ്ഞ പട്ടൊക്കെ തലയിൽ ഇട്ടിട്ട് അത് അതും കൂടി ചുമന്നുകൊണ്ട് നടക്കും.
മനസ്സിലായോ? അവരുടെ ഒരു ഭക്തിപരമായ കാര്യമാണ് അത്. അവരങ്ങനെ ചെയ്യുന്നതാണ്, ഞാൻ എക്സാമ്പിൾ പറയുകയാണ്. അവരെ നിഷേധിക്കുക അല്ലെങ്കിൽ അവരുടെ വിശ്വാസം മോശം എന്ന് പറയാൻ അവരങ്ങനെ ചെയ്യുന്നു. ഇതുപോലെ തന്നെ 1400 വർഷങ്ങൾക്കും അള്ളാഹു 8 പേര് ചുവന്നോട്ട് നടക്കുന്നതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് മുസ്ലിം 1495 നമ്മൾ വായിച്ചത്, മനസ്സിലായോ? ഇത് 8 പേര് ചുമക്കുന്നു 69:17 പറയുന്നു. മലക്കുകൾ അതിന്റെ നാനാഭാഗങ്ങളിലും ഉണ്ടായിരിക്കും. നിന്റെ നാഥന്റെ സിംഹാസനം 8 പേർ തങ്ങൾക്ക് മുകളിലായി ചുമക്കും. എങ്ങനെയുണ്ട് ഒരു ദൈവത്തെ ചുമന്നുകൊണ്ട് നടക്കുക? കഷ്ടവേ കഷ്ടം. ഇതിലെന്ത് പക്ക ഡീസനാ നമ്മുടെ നാട്ടിലെ ദൈവങ്ങള്? ഒന്നുമില്ലെങ്കിൽ നാട്ടിൽ പരിചയമുള്ള അഡ്രസ് ഉണ്ടല്ലോ. ഈ നാട്ടിൽ ചുമന്നുകൊണ്ടിരുന്ന ദൈവങ്ങളെ കുറിച്ച് പരിശോധിക്കുക, അഡ്രസ് ഉണ്ടോ? അവിടെ അഡ്രസ് ഉള്ളവനെ വിളിക്കും. ഈ അഡ്രസ് ഇല്ലാത്ത കാട്ടർവീരുടെ കീഴക്കങ്ങനെ 8 പേര് ചുമക്കുന്ന പുള്ളി എന്തിനാ വിളിക്കാൻ പോണേ കേട്ടോ? അപ്പം 8 പേര് ചുമക്കുന്നു. ഇനി അള്ളാഹുവിന്റെ അരക്കെട്ടിനെ വിളിക്കുന്നു. അള്ളാഹുവിന് എന്തോ വിറവിട അപസ്മാരമോ പാരലൈസോ എന്തോ രോഗമുള്ള ഒരാളാണ് ഈ അള്ളാഹു. അരക്കെട്ടിന് കയറി പിടിക്കുന്നു, അൽഗിന് പിടിക്കുന്നു. ഇത് വായിക്കാൻ പോവാണ്. ബുഖാരി 1732. അബു ഹുറൈറ പറയുന്നു, തിരുമേനി അരുളി, സൃഷ്ടികളെല്ലാം സൃഷ്ടിക്കുന്ന ജോലിയിൽ നിന്ന് അള്ളാഹു വിരമിച്ചപ്പോൾ കുടുംബം വന്ന് എഴുതേറ്റ് എന്ന് അള്ളാഹുവിന്റെ അരക്കെട്ടിന് പിടിച്ചു. വിടൂ എന്ന് അള്ളാഹു കൽപ്പിച്ചു. എങ്ങനെയുണ്ട് അള്ളാഹുവിന്റെ അരക്കെട്ട് പിടിച്ചു? ചിലർ പണ്ടത്തെ കാലത്ത് കുത്തിനു കയറി പിടിക്കത്തില്ല, കയറി ഈ ഉടുകിന് ഉടുക്കുന്ന ഭാഗത്ത് കയറി പിടിച്ചു. എന്ന് പറഞ്ഞാൽ അരക്കെട്ടിന് കയറി പിടിച്ചെന്ന്. അൽഗിന് കയറി പിടിച്ചപ്പോ അള്ളാഹു വിടാൻ പറഞ്ഞു, മനസ്സിലായോ? ഇനി അള്ളാഹുവിന്റെ കണങ്കാലുകളും തുണി പൊക്കി പിടിക്കും. നാട്ടുകാർ സാഷ്ടാംഗം തറയിൽ വീഴുന്നു. ഒരുവൻ തുണി പൊക്കിയാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ബോധമുള്ളവർ നോക്കുവോ? തറയിൽ വീഴും അല്ലെ? കണ്ണു പൊത്തിക്കോട് തറയിൽ വീഴും. ഇത് തന്നെ സംഭവിച്ചു. അതാണ് ബുഖാരി 1749. അബു സയ്യിദ് പറയുന്നു, തിരുമേനി അരുളുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ രക്ഷിതാവ് തന്റെ കണങ്കാലുകളിൽ നിന്ന് തുണി പൊക്കി പിടിക്കും. സത്യവിശ്വാസികൾ എല്ലാ സ്ത്രീപുരുഷന്മാരും അവന്റെ മുമ്പിൽ സാഷ്ടാംഗമായി വീഴും. എങ്ങനെയുണ്ട് കയ്യ് കാല് കണ്ണ് സുനാഗ്രാഫി ചുണ്ട് കുന്തം കുടച്ചക്കർ എല്ലാം ഉള്ള ഒരാള് തുണി പൊക്കിയാൽ നാട്ടുകാർ താഴെ വീഴാതെ പിന്നെ മുകളിലേക്ക് നോക്കി നിൽക്കുവോ? ഉണ്ടോ? ഇനി അള്ളാഹ് ഇരിക്കുന്ന സിംഹാസനം കുലുങ്ങുന്നു, പുള്ളിയുടെ സിംഹാസനം വിറയ്ക്കുന്നു, പുള്ളിക്ക് എന്തോ പ്രശ്നമുണ്ട്. അതാണ് ബുഖാരി 1524. ജാബിർ പറയുന്നു, തിരുമേനി ഇങ്ങനെ അരുളുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, സയ്യിദ് ഇബ്നു മുവാദിന്റെ മരണം മൂലം അള്ളാഹുവിന്റെ സിംഹാസനം കുലുങ്ങിപ്പോയി. അള്ളാഹുവിന്റെ സിംഹാസനം ഒരുത്തം മരിച്ചപ്പോഴത്തേന് അള്ളാഹു വിറച്ച് കുലുങ്ങിയത്. ഇതാണ് ഇത്തരമുള്ള നിങ്ങൾ അള്ളാഹുവിന്റെ സ്ഥിതി. ഇതിനെ വെറുതെ നിങ്ങൾ ചാരി നടക്കുക സുഹൃത്തുക്കളെ. ഈ അള്ളാഹിക്ക് വേണ്ടി നിങ്ങൾ നിസ്കരിക്കുന്ന, തല കുമ്പിടുന്ന, നെറ്റ് തറയിൽ മുട്ടി തഴമ്പ് പിടിപ്പിക്കുന്നത് വെറുതെയാണ്. അള്ളാഹുവിന്റെ സിംഹാസനം വിറയ്ക്കുന്നു. ഇനിയും വിറയ്ക്കുന്ന അള്ളാഹുവിനെ പിടിച്ചിരിക്കുന്ന ആരാന്നറിയാവോ? കൈക്കരുത്തുള്ള, പണ്ട് മലക്കിനെ അടിച്ച് കണ്ണു പൊട്ടിച്ച, കൈക്ക് ആരോഗ്യമുള്ള മൂസാനബി എഗരി അള്ളാഹുവിന്റെ അൽഗിന് പിടിച്ചു നിർത്തിയിരിക്കുന്നത്. നീ വായിച്ചു കേൾപ്പിക്കാൻ വെറുതെ പറയുക. അള്ളാഹുവിന്റെ കിടുകിട ഇനി കേട്ടണം. ഞാൻ ഈ കിടുകിട വിറച്ചതിനെ കുറിച്ച് എക്സ്പ്ലനേഷൻ സി എൻ അഹമ്മദ് പോലെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അത് വായിച്ചതിന് ശേഷം ഞാൻ അള്ളാഹുവിനെ പിടിച്ചു നിർത്തിയിരിക്കുന്ന ആരാന്ന് ചോദിക്കാം. ബുഖാരി ഗ്രന്ഥം 165 പേജ് സി എൻ അഹമ്മദ് പോലെ പറയുന്നത് ഇങ്ങനെയാണ്, അള്ളാഹുവിന്റെ സിംഹാസനം ഒരു ദിവസം അതാ കിടുകിട വിറയ്ക്കുന്നു. ഇതിന് പണ്ടതിൽ എഴുതി വെച്ചിരുന്നു, അള്ളാഹുവിന്റെ സിംഹാസനം ഇതാ കിടുകിട വിറയ്ക്കുന്നു. പുള്ളി അതിനകത്തുണ്ട്, കിടുകിട വിറയ്ക്കുന്നു. ഉടനെ പരിഭ്രാന്തിയുടെ ജിബ്രീൽ ഓടി വന്നിട്ട് നബിയോട് കാരണം അന്വേഷിച്ചു. നബിക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. എങ്ങനെ ഉത്തരം പറയാൻ കഴിഞ്ഞു? ഇവിടെ വിറയ്ക്കുന്നവനെ വിറവിൽ എന്താണെന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അത് വല്ല ഫിഷക്കറിന് വല്ല അറിയത്തുള്ളൂ. മുഹമ്മദിന് അതറിയുമോ? മുഹമ്മദ് അറിയത്തില്ല. ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. ഒടുവിൽ സയ്യിദ് മരിച്ച വാർത്ത ഓർമ്മ വന്നു. കാര്യം മനസ്സിലാക്കി ജബ്രീൽ മടങ്ങി. കണ്ടോ, മണ്ടൻ ജബ്രീലും മനസ്സിലായി, ഇവിടെ ഒരുത്തൻ ഇവിടെ ചത്തപ്പോഴത്തേന് അവിടെ വിറച്ചതാ. ഇതെന്താന്ന് ജബ്രീലും അറിയത്തില്ല, മുഹമ്മദിനും അറിയത്തില്ല. ഇനി അടുത്തത്, അള്ളാഹയുടെ വിറയ്ക്കുന്ന അള്ളാഹെ മുഹമ്മദ് മൂസ പിടിച്ചോണ്ട് നിൽക്കുന്നു. ബുഖാരി 1071 അബു ഹുറൈറ പറയുന്നു, തിരുമേനി അരുളി, നിങ്ങൾ എന്നെ മൂസയെക്കാൾ ഉത്കൃഷ്ടനാക്കി വെക്കരുത്. പുരുടുത്താറ് ദിവസം മനുഷ്യരെല്ലാവരും ബോധരഹിതരായി വീഴുമ്പോൾ അക്കൂട്ടത്തിൽ ഞാനും വീഴും. അപ്പം മുഹമ്മദും പടച്ചു വീഴും. പുരുടുത്താറ് ദിവസത്തിൽ മുഹമ്മദ് ബോധം കെട്ട് വീഴുമെന്നാ പറയുന്നത്. ഏറ്റവും ആദ്യം ബോധം തിരിച്ചു കിട്ടുന്നത് എനിക്കായിരിക്കും. അവസാനം ഞാൻ കണ്ണുറന്ന് നോക്കുമ്പോൾ മൂസ അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ ഒരു ഭാഗം പിടിച്ചോണ്ട് നിൽക്കുകയായിരിക്കും. എങ്ങനെയുണ്ട് ഈ ഒന്നിലേക്ക് ഇടവരം കണ്ട ഈ അള്ളാഹു? അല്ലെങ്കിൽ അംഗവൈകല്യമുള്ള ചങ്ങാതി, അത് അല്ലെങ്കിൽ എന്തോ മാരകമായ രോഗം പിടിച്ചവന. അതാണ് 8 പേര് ചുമക്കുന്നത്. ഇപ്പം ദേ വിറയ്ക്കുന്നത്, വിറയ്ക്കാനായിട്ട് കയ്യൂക്കുള്ള കരുത്തുള്ള മലക്കനെ തല്ലി കണ്ണു പൊട്ടിച്ച മൂസ വേണം പിടിച്ചോണ്ട്. ഇങ്ങനെ നിരവധി ഹദീസുകളുണ്ട്. ഞാനിവിടെ എന്താണ് ഇവിടുത്തെ പറയുന്നത്, ഞാൻ വായിക്കട്ടെ, വായിച്ചു തീർക്കുന്നവരുടെ. ഇനി അടുത്തവിടെ ഉത്തരവിടെ കൂടെ വായിച്ചു നിർത്താം.
അള്ളാഹുവിന്റെ മനസമാധാനത്തിന് വേണ്ടി അറബികൾ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ വിറവിലുള്ളവന് വേണ്ടിയല്ലേ പ്രാർത്ഥിക്കേണ്ടത്? ഈ മലേറിയ ഇടയ്ക്ക് കയറി സംസാരിക്കരുത്, ഒരുമാതിരി ഊള പരിപാടി കാണിക്കരുത് കേട്ടോ. തനിക്ക് പൊട്ടിത്തെറിക്കണമെന്നുണ്ടെങ്കിൽ സിറിയൊക്കെ, ഒറ്റ സെക്കൻഡ് ചോക്കോമാസ്റ്റർ, തനിക്ക് പൊട്ടിത്തെറിക്കണമെന്നുണ്ടെങ്കിൽ സിറിയൊക്കെ അവിടെ ഫ്രീ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് വലിയ വിസയുടെ വലിയ ചിലവും വരികയില്ല. ഉത്താദിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശം കൊണ്ട് വീശി തരും, അവിടെ ചെന്ന് പൊട്ടിത്തെറിച്ചാൽ മതി, ഇവിടെ ആ പണി വേണ്ട, അടങ്ങിയിരിക്കുക. ആ ഞാനൊരു ഹദീസിലൂടെ വായിച്ചു നിർത്താം, അപ്പൊ ആവശ്യത്തിനാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ആനക്കാട് സാർ നമ്മുടെ സഹോദരന്മാരൊക്കെ ഉണ്ട്, അള്ളാഹുവിന്റെ മനഃശാന്തിക്ക് വേണ്ടി പ്രാധീനം വിറയ്ക്കുന്ന അള്ളാഹുവിനെ, താങ്ങിക്കൊണ്ട് നടക്കുന്ന അള്ളാഹുവിനെ, എട്ട് പേര് കൊട്ടക്കാത്ത വെച്ച് ചോദിച്ചുകൊണ്ട് നടക്കുന്ന അള്ളാഹുവിനെ, കയ്യും കാലും മൂക്കും കണ്ണുമുള്ള അള്ളാഹുവിനെ, ഊതാനായിട്ട് ഓടി നടക്കുന്ന അള്ളാഹുവിനെ, എന്ത് സംഭവിക്കുന്നു? ആ മനസമാധാനത്തിന് വേണ്ടി നാട്ടുകാർ പ്രാർത്ഥിക്കുന്നു. അത് ഏറ്റവും ഗൗരവമുള്ള ഒരു ഹദീസ്. ഈ ഹദീസിന്റെ മുമ്പാകെയാണ് പണ്ട് ഫഹദ് അടിയറവ് പറഞ്ഞത്. ഫഹദ് പിറച്ചുപോയി. ഫഹദ് ചോദിച്ചു, അങ്ങനെ ഒരു ഹദീസ് ഇല്ല, തക്കപ്പാസ് വായിക്കണം. ഞാൻ വായിച്ചപ്പോ പറഞ്ഞ അവസാനം ആ ഹദീസ് ഗ്രന്ഥം തള്ളി. അവസാനമാണ് അദ്ദേഹത്തിന് സമനില വീണ്ടെടുത്തത്. പിന്നെ ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായി ശരിയാണ് പ്രാർത്ഥിച്ചത്. മനസ്സിലായോ? അതുകൊണ്ട് ഇവിടെയുള്ള ഇസ്ലാമത വിശ്വാസികൾ ഓർത്തോണം, നിങ്ങളുടെ ഗോത്രദേവനെ അള്ളാഹുവിന് വേണ്ടി അന്നത്തെ അറബികൾ പ്രാർത്ഥിച്ചിരുന്നു സമാധാനത്തിന് വേണ്ടി. ബുഖാരി 452-ാമത്തെ ഹദീസ്. ഇബ്നു മസ്ഊദ് പറയുന്നു, തിരുമേനിയുടെ പിന്നിൽ നിന്ന് നമസ്കരിക്കുമ്പോൾ അള്ളാഹുവിന് ശാന്തി ലഭിക്കട്ടെ, ജിബ്രീലിനും മീകായേലിനും ശാന്തി ലഭിക്കട്ടെ, ഇന്നിന്നവർക്ക് ശാന്തി ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. മനസ്സിലായോ? അപ്പൊ ഇവിടെ എന്റെ സുഹൃത്ത് ഇവിടെ ആദ്യം വന്നതായ വട അല്ലെ, വടയാണോ അതോ നെയ്യപ്പാണോ ബോണ്ടായോ? ആ അയാൾ പറഞ്ഞ എന്തുവാണ്, ബൈബിളിലെ ദൈവവും അള്ളാഹു ഒന്നാണ്, നല്ല രണ്ടും രണ്ട് മാത്രമല്ല. അദ്ദേഹം ഒരു കാര്യം കൂട്ടിച്ചേർന്നു, ഖുറാനിലെ അള്ളാഹ് കയ്യും കാലും കണ്ടുമൊന്നുമില്ല, പുള്ളി എന്തോ മഹാസംഭവമാണ് തുടങ്ങി. ഞാൻ അതിനെയാണ് കണ്ണിച്ചത്, കയ്യും കാലും കണ്ണും മൂക്കും ചുണ്ടുകൊണ്ട് അദ്ദേഹത്തിന് എന്തോ തകരാറുണ്ട്. നാട്ടുകാർ ചോദിച്ചുകൊണ്ട് നടക്കുന്നു, എട്ട് പേര് തലയ്ക്ക് തലയിൽ ചോദിച്ചുകൊണ്ട് നടക്കുന്നു. അവസാനം അറബികൾ മനസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ള കാര്യം ഹദീസിലൂടെയും ഖുറാനിലൂടെയും ഇവിടെ തെളിഞ്ഞിരിക്കുകയാണ്. ഇതിനെയൊക്കെ കണ്ണിക്കാനായിട്ട് ആർക്കെങ്കിലും തൻ്റെ ഇടം ഉണ്ടെങ്കിൽ മുകളിലേക്ക് വരണം, വെറുതെ വന്ന് ബിളുബിളുബിള അടിക്കരുത്, ബെബ്ബ അടിക്കരുത്. ഇത് തെറ്റാണെങ്കിൽ നിങ്ങൾ പറയും, തെലുങ്ക് സഹിതം കണ്ണനം നിങ്ങൾക്ക് നടത്താനുള്ള അവസരമാണ്. ഞാൻ നിർത്തുകയാണ്, എനിക്ക് ഒരുപാട് കാര്യം അള്ളാഹയെ കുറിച്ച് പറയാനുണ്ട്, അത് സന്ദർഭം പോലെ ഞാൻ പറയും.